ഇതു തരത്തിലുള്ള പരീക്ഷണങ്ങളാണ് നമ്മുടെ ഈ ലോകത്ത് കൊണ്ടിരിക്കുന്നത് സാങ്കേതിക വിദ്യകൾ അത്യധികം വർദ്ധിച്ചതോടെ പരീക്ഷണങ്ങളും ഗവേഷണങ്ങളും പുരോഗമിക്കുകയാണ് പലതരത്തിലുള്ള കണ്ടുപിടുത്തങ്ങളാണ് അനുദിനം ചെയ്തുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും വളരെ വിചിത്രവും അവിശ്വസനീയവുമായ കണ്ടുപിടുത്തങ്ങളുമാണ് ശാസ്ത്രലോകം വെളിപ്പെടുത്തുന്നത് ഭാവിയിൽ പിതാവില്ലാത്ത കുഞ്ഞുങ്ങൾ പിറക്കുമെന്ന് ഇപ്പോൾ ശാസ്ത്രലോകം കണ്ടുപിടിച്ചിരിക്കുകയാണ് പ്രകൃതിയിൽ പക്ഷികളിലും മറ്റും പാർത്ഥനോ ജെനിസിസിലൂടെ പിതാവിന്റെ സഹായമില്ലാതെ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കാറുണ്ട് എന്നാൽ ഇത് ആദ്യമായാണ് പരീക്ഷണശാലയിൽ സംഭവിക്കുന്നത് കന്യാജനനം എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് പിതാവില്ലാതെ കുഞ്ഞുങ്ങളെ ഉൽപാദിപ്പിക്കാമെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ചൈന ഇതിന്റെ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയതായി ചൈന അറിയിച്ചു ഇതിന്റെ ആദ്യപടിയായി പിതാവില്ലാത്ത എലിക്കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുകയായിരുന്നു ശാസ്ത്രജ്ഞന്മാർ ഇതിൽ ഇവർ വിജയം കൈവരിച്ചു ചൈനയിലെ ഷാങ് ജിയാവോ താങ് സർവകലാശാലയിലെ ശാസ്ത്രജ്ഞനായ യാങ് ചങ് വിയുടെ സഹപ്രവർത്തകരുമാണ് പുതിയ പരീക്ഷണം നടത്തിയിരിക്കുന്നത് ആൺ ജനിതക ഡി എൻ എയുടെ സഹായമില്ലാത്ത തന്നെ കന്യാജനനം സാധ്യമാക്കിയെന്നാണ് ഇവർ അവകാശപ്പെടുന്നത് ഡി എൻ എയിൽ തിരുത്തൽ വരുത്തി ജനിതക സജീവതയിൽ മാറ്റം വരുത്തിക്കൊണ്ടാണ് ഇത് സാധ്യമാക്കിയതെന്ന് ഇവർ പറയുന്നു ഒന്നിച്ച ഒന്നിലധികം ജനിതക നിയന്ത്രണ മേഖലകളുടെ ഉചിതമായ ഏപിജെനറ്റിക്സ് നിയന്ത്രണം വഴി സസ്തനികളിൽ പാർത്തനോജനിസിസ് സാധ്യമാക്കുകയെന്നത് തെളിഞ്ഞിരിക്കുകയാണ് എലിയുടെ വളർച്ചയെത്തിയ അണ്ടത്തിൽ ബീജം വഴി സ്വാധീനം ചെലുത്തുന്ന പ്രധാനപ്പെട്ട ഏഴ് മേഖലകളിലെ ജനിതക രേഖകളിൽ മാറ്റം വരുത്തിയാണ് പരീക്ഷണം നടത്തിയത് ഇങ്ങനെ മാറ്റിയെടുത്ത അണ്ടം പെണ്ണെലികളിൽ നിക്ഷേപിച്ചു തുടർന്ന് സ്വാഭാവിക ഗർഭസ്ഥങ്ങളിലൂടെ ഇവർ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി പുരുഷ ബീജങ്ങളുടെ ഇടപെടലില്ലാതെ കൃത്രിമമായി അണ്ടങ്ങളിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി ഭ്രൂണമാക്കി വളർത്തിയെടുക്കാൻ സാധിക്കുമെന്ന് ഇതോടെ തെളിഞ്ഞു ഡെവലപ്മെന്റൽ ബയോളജി ജേണൽ പ്രസിദ്ധീകരിച്ച പഠന റിപ്പോർട്ടിൽ പരീക്ഷണത്തെക്കുറിച്ച് ശാസ്ത്രജ്ഞർ പറയുന്നത് ഇങ്ങനെയാണ് ശാസ്ത്രജ്ഞരുടെ ഈ വാക്കുകൾ ശാസ്ത്രലോകം ഏറെ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത് അതേസമയം പരീക്ഷണങ്ങൾ പലപ്പോഴും വിജയിക്കാറും അതുപോലെ തന്നെ പരാജയപ്പെടാറുമുണ്ട് അത്തരത്തിലൊരു സംഭവമായിരുന്നു ഈ അടുത്തിടെ റിപ്പോർട്ട് ചെയ്തത് വൈദ്യശാസ്ത്രരംഗത്തെ ഏറെ പ്രതീക്ഷ പകർന്ന ഹൃദയമാറ്റ ശസ്ത്രക്രിയയായിരുന്നു പരാജയം ഏറ്റുവാങ്ങിയത് ജനിതക മാറ്റം വരുത്തിയ പന്നിയുടെ ഹൃദയം ഡേവിഡ് ബെനറ്റ് എന്നയാൾക്ക് വെച്ചു പിടിപ്പിക്കുകയായിരുന്നു എന്നാൽ ആ രോഗി മരണത്തിന് കീഴടങ്ങി ജനുവരിയിൽ ആദ്യവാരമായിരുന്നു ശസ്ത്രക്രിയ പുതിയ ഹൃദയവുമായി ഡേവിഡ് ബെനറ്റ് രണ്ടു മാസമാണ് ജീവിച്ചത് ഡേവിഡ് ബെന്നറ്റിന്റെ ആരോഗ്യനില ഏറെ മോശമായതിനാൽ മനുഷ്യഹൃദയം മാറ്റിവെക്കാനാവില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞിരുന്നു തുടർന്നാണ് മാറ്റം വരുത്തിയ പന്നിയുടെ ഹൃദയം വെച്ചുപിടിപ്പിക്കുക എന്ന പരീക്ഷണത്തിന് തയ്യാറായത് ശസ്ത്രക്രിയയ്ക്ക് ശേഷം വെന്റിലേറ്റർ സഹായമില്ലാതെ ബെനറ്റ് സ്വന്തമായി ശ്വസിച്ചിരുന്നു ഹൃദയ സംബന്ധമായ ഗുരുതര രോഗങ്ങൾ ചികിത്സിക്കുന്നതിൽ നിർണായകമായാണ് ഈ ശസ്ത്രക്രിയയെ വൈദ്യശാസ്ത്ര ലോകം നിരീക്ഷിച്ചത് അവസാനം വരെ പോരാടിയ ധീരനായ രോഗിയായിരുന്നു അദ്ദേഹം ധൈര്യവും സന്നദ്ധതയും കൊണ്ട് ബെന്നറ്റ് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾക്കിടയിൽ പ്രസിദ്ധരായി മരിക്കുക അല്ലെങ്കിൽ ഈ ഈയൊരു അവയവമാറ്റത്തിന് തയ്യാറാവുക ഈ രണ്ട് സാഹചര്യങ്ങൾ മാത്രമേ മുമ്പിലുണ്ടായിരുന്നുള്ളൂ ഇരുട്ടിലേക്ക് നോക്കിയുള്ള വെടിയാണ് ഇതെന്ന് എനിക്കറിയാം എന്നാൽ ഇത് മാത്രമാണ് എൻ്റെ അവസാന പ്രതീക്ഷയെന്ന ശസ്ത്രക്രിയക്ക് മുമ്പായി ഡേവിഡ് ബെനറ്റ് പറഞ്ഞിരുന്നു ഒരു വർഷം പ്രായമുള്ള ജനിതകമാറ്റം വരുത്തിയ പന്നിയുടെ ഹൃദയമാണ് ബെനറ്റിൽ വെച്ചുപിടിപ്പിച്ചത്